ഗീതയുടെ എട്ടാമത്തെ പാർട്ടാണെന്ന് പറയുന്നത്. കഴിഞ്ഞ പാർട്ടിലൂടെ നമ്മൾ അർജുനന്റെ കരുണ, അതായത് സീതന്തീമമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുച്ഛ ശരീരേ രോമഹർഷഞ്ച ജായതേ, ശരീരം രോമഹർഷമാകുന്നു, തൊണ്ട വരളുന്നു, ശരീരം തളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറുപക്ഷത്തുള്ള തൻ്റെ സൈന്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ആ ഒരു കരുണ എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. അതായത് കരുണാവസ്ഥ, ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന കരുണ എന്ന് പറയുന്നത് അത് ഓവറായി കഴിഞ്ഞാൽ അത് ബുദ്ധിക്ക് നൽകുന്ന പല ദോഷങ്ങൾക്കും കാരണമാണ്. കാരണം മനുഷ്യനിൽ കരുണ മാത്രം നിലനിന്നാൽ ബുദ്ധിയെ ബാധിക്കുന്ന ചില ദോഷവശങ്ങളുമുണ്ട്. കരുണ മനുഷ്യന് ആവശ്യമാണ്, എന്നാൽ അത് മാത്രമാകാൻ പാടില്ല. കരുണ മാത്രമായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. കാരണം യുദ്ധഭൂമിയിൽ ഇറങ്ങുന്നത് വരെ അർജുനന് ആരാണ് തന്നോട് എതിർക്കാൻ വന്നിരിക്കുന്നത്, അവരെ ഒന്ന് കാണണം, ആരാണ് എന്താണ് എന്നെല്ലാം പറഞ്ഞ് വലിയ വീരശൂര പരാക്രമിയായ അർജുനൻ, അങ്ങനെ ഇരുന്ന അർജുനൻ ഇപ്പോൾ യുദ്ധഭൂമിയിൽ വന്നു മറുപക്ഷത്തുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, ധൃതരാഷ്ട്രരുടെ മക്കൾ അല്ലെങ്കിൽ സന്തതികൾ വിഡ്ഢികളാണ്, ദുർബുദ്ധികളാണ് എന്നും ഇന്നലെ വരെ പറഞ്ഞിരുന്ന അർജുനന് ഇപ്പോൾ കൗരവര് സ്വന്തം ബന്ധുക്കളെ പോലെ അല്ലെ മിത്രങ്ങളെ പോലെയാണ് ഇപ്പോൾ തനിക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ഉണ്ടായ കുഴപ്പം, എവിടെയാണ് പറ്റിയ തകരാറ് പറയുന്നത്, അല്ലെങ്കിൽ കരുണയായി ഈ കരുണ കാരണം തന്നിൽ ഉണ്ടായ ആ ഒരു ബുദ്ധിഭ്രമം, ബുദ്ധിക്കുണ്ടായ ആ ഒരു ഭ്രമമാണ്. കാരണം ഇന്നലെ വരെ ശത്രുക്കളായിരുന്നവർ ഇന്ന് മിത്രങ്ങളായി. കാരണം വെറും ശത്രുക്കളല്ല, നമുക്കറിയാം. അപ്പോൾ ശത്രുവിനെയും മിത്രത്തെയും കണ്ടറിയുവാനുള്ള ആ ഒരു ബുദ്ധി തൻ്റേത് നശിച്ചുപോയി. അതാണ് ആ പുരുഷൻ അഥവാ ബന്ധുത്വത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധു അല്ലെങ്കിൽ മിത്രം എന്ന് പറഞ്ഞാൽ കേവലം രക്തബന്ധം, ഒരമ്മയുടെ വയറ്റിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം രക്തബന്ധമാകില്ല. ഒരേ വയറ്റിൽ പിറന്നു എന്നത് രക്തബന്ധത്തിന് ഒരു കാരണം ഒരിക്കലും ആകില്ല. ആരെയും, അങ്ങനെയുള്ള ആരെയും നമുക്ക് ബന്ധുവെന്നോ മിത്രമെന്നോ കാണുവാൻ നമുക്ക് സാധ്യമല്ല, അത് ശരിയല്ല. കാരണം അങ്ങനെ കാണുവാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കൃതി അല്ല നമ്മൾക്കുള്ളത്. കാരണം കൗരവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സർവബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ മിത്രതയുടെയോ ഒരു പാത്രമാകുവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ മിത്രമാകുന്നത് അല്ലെങ്കിൽ ബന്ധുവാകുന്നത്, ഇവരിൽ ആരുമായിരുന്നില്ല, ബന്ധുവുമല്ല മിത്രവുമല്ലാത്ത ഒരു രീതിയാണ് പാണ്ഡവരോടെ കൗരവർ കാട്ടിയിട്ടുള്ളത്. എന്നാൽ അർജുനന് തൻ്റെ ബുദ്ധിഭ്രമം ഉണ്ടായ കാരണം കൊണ്ട് അന്ധമായ ഒരു ചിന്തയിലൂടെ ഒരു പ്രത്യയ ശാസ്ത്ര മന്ദിരം തൻ്റെ മനസ്സിൽ അങ്ങ് തീർത്തു. എന്നിട്ട് പറയുകയാണ് അർജുനൻ കൃഷ്ണനോടായിട്ട്, അയ്യോ കേശവായ കൗരവരെ കൊന്ന് അതിനുശേഷം അനുഭവിക്കേണ്ട സുഖങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുലവും, കാരണം കൗരവരെ കൊന്നാൽ അല്ലെങ്കിൽ ഈ ഒരു കുലത്തെ കൊന്നുകഴിഞ്ഞാൽ ജാതിയും കുലവും നീതിയും വർണ്ണവും ധർമ്മവും സർവതും നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് തയ്യാറാകില്ല. കാരണം ഇവിടെ ജാതി ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ന് പഠിപ്പിച്ചിരിക്കുന്ന ജാതിയും ധർമ്മവും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അർത്ഥമറിയാതെ ഓരോന്ന് വിളിച്ചു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതല്ല ജാതി ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആരോടാണ് പറയുന്നത്? കേശവനോട്, കൃഷ്ണനോടാണ് പറയുന്നത്. ഈ ദുഷ്ടന്മാരായ അല്ലെങ്കിൽ ദുഷ്ടതയുടെ മാത്രം പാത്രമായ ഈ കൗരവരെ എങ്ങനെ നമ്മൾക്കിവിടെ ബന്ധുവായി കാണുവാൻ സാധിക്കും? ബന്ധു അല്ലെങ്കിൽ മിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം വിവിധ രീതിയിലുള്ള ശക്തിയും ഇച്ഛാശക്തിയും ചിന്താഗതിയുമുള്ള ആളുകൾക്കിടയിൽ, ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനിടയിൽ ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിനൊരു സുഗമമായ സംവിധാനം നടത്തി പോകുന്ന ആ രീതിയാണ് ബന്ധു അല്ലെങ്കിൽ മിത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു മിത്രത്തെ പോലെ അല്ലെങ്കിൽ
ബന്ധുക്കളെ പോലെ. കാരണം പല രീതിയിലുള്ള ശക്തികളായിരിക്കും. ധനവാന്മാർ കാണും, ധനമില്ലാത്തവര് കാണും, പല രീതിയിലെ കർമ്മം കൊണ്ട് ശക്തിയുള്ളവരുണ്ടാകും, പല ചിന്താഗതിയിലുള്ള ആളുകളൊക്കെ കൂടി വസിക്കുന്ന ഒരു ഗ്രാമത്തിലെ ആളുകൾ പരസ്പരം സ്നേഹിച്ച് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, ബന്ധുവിനെ പോലെ കഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതൊരു വീട്ടിലാണെങ്കിൽ തന്നെയും ഒരേപോലെ ഐക്യമുണ്ടാക്കി പോകുകയാണ് എങ്കിൽ മാത്രമേ അതിനെ നമ്മൾക്ക് ബന്ധുത്വം അല്ലെങ്കിൽ മിത്രത്വം എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ജാതി, ഗ്രൂപ്പ് മുതലായവയ്ക്ക് അർത്ഥമാണ് നമ്മൾ തലതിരിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഈ അതുകൊണ്ടാണ് ഞാൻ ജാതിയെ പറ്റി പറഞ്ഞത്. അപ്പം അവിടെ രക്തബന്ധത്തെയാണ് പ്രസക്തിയും പറയുക സാധ്യമല്ല. കാരണം എങ്ങനെ ഒരു രക്തത്തിൽ പിറന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ ഐക്യത, കാരണം വിവിധ രീതിയിലുള്ള വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ആളുകളും വ്യത്യസ്തമായ ശക്തിയും ഇച്ഛാശക്തിയും എല്ലാം ഉണ്ടായിരിക്കുന്ന പലവിധത്തിലുള്ള ആളുകളുടെ ഒരു ഐക്യതയാണ് ബന്ധുത്വം അല്ലെങ്കിൽ മിത്രത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കഴിയുമ്പോഴാണ് അതിന് ഒരു മിത്രത്വം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനോട് അസൂയപ്പെടുന്ന മനസ്സുള്ളവർ ആണ് എങ്കിൽ അടുത്ത ആള് 10 പേര് അതിനോട് ഇഷ്ടപ്പെടുന്നവരും, കാരണം സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി നന്മ ചെയ്യുന്നതിൽ രോഷം കൊള്ളുന്നവരുമാണ്. അങ്ങനെ പരസ്പരമായ വിരുദ്ധമായ ചിന്താഗതിയും വിരുദ്ധമായ ശക്തിയും ഒന്നിക്കാതെ നിൽക്കുമ്പോൾ അത് ബന്ധമാകില്ല. കാരണം ഈ പരസ്പരമായ ശത്രുത്വം ഒന്നുമില്ലാതെ ആകണമെങ്കിൽ അവിടെ ഐക്യം ഉണ്ടാകണം. ഐക്യതയാണ് ബന്ധുത്വം അല്ലെങ്കിൽ മിത്രത എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഈ ശക്തി അല്ലെങ്കിൽ ഈ ഒരു ഘടകത്തെക്കാൾ ഏറ്റവും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന എന്താണ്, ദൈവം അല്ലെങ്കിൽ ഈശ്വരീയമായ ഒരു തത്വത്തെ വിശ്വസിച്ചു പോകുന്ന ഒരു ദൃഢമായ ഒരു സമൂഹത്തെയാണ് ബന്ധുത്വം അല്ലെങ്കിൽ ഐക്യം ഉള്ള ഒരു സമൂഹമായി, അല്ലെങ്കിൽ അവിടെ നമുക്ക് മിത്രതയും ബന്ധുത്വവും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഒരു കുടുംബത്തിലില്ലാത്ത ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശ്വരീയമായ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു എല്ലാവരുടെയും ടാർഗറ്റും വിശ്വാസം എന്താണ്, ആ ഒരു ശക്തിയാണ്. അപ്പോൾ മനുഷ്യനേക്കാൾ സംതിങ് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിനേക്കാൾ അതിൽ നിന്നുള്ള സ്നേഹത്തെക്കാൾ ഏറ്റവും കൂടുതൽ എന്താണ്, നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ് ഈശ്വരബന്ധത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു മിത്രം. നമുക്ക് അനുഭവം തന്നെ ഉള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഓരോ പരിപാടികളിൽ തന്നെ നമ്മൾ പങ്കെടുക്കുക, അങ്ങനെയുള്ള ആളുകളുമായിട്ട് തന്നെ നമ്മൾ സംഗമിക്കും. കാരണം ഒരിക്കലും ഈശ്വരീയമായ വിശ്വാസവും അറിവും ഉള്ള ഒരു വ്യക്തി സ്വാർത്ഥത ഉൾക്കൊണ്ടുള്ള ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഒരിക്കലും യോജിച്ചു പോകുവാൻ സാധ്യതയില്ല. അവർ യോജിക്കൂല. കാരണം അവരുടെ ഭക്ഷണ രീതി തന്നെ വേറെയാണ്, അവരുടെ ചിന്താഗതി വേറെയാണ്. അങ്ങനെ പരസ്പരമായ ചിന്താഗതിയിലുള്ള, കാരണം ആളുകൾ ഒരുമിച്ച് പോകുക വലിയ പ്രയാസമാണ്. കാരണം സത്യമായ ഒന്നിനെ വിശ്വസിക്കുന്ന ഒരാളിനെ പിറകിലേക്ക് വലിക്കാൻ നോക്കിയാൽ ചിലരെയൊക്കെ കിട്ടിയിരിക്കും. കാരണം അത് ബുദ്ധിയുടെ അറിവില്ലായ്മ കൊണ്ട് അവർ വീണു പോകും. പക്ഷെ ബുദ്ധിയിൽ അറിവുണ്ടായിരിക്കുന്ന ആളുകളെ അങ്ങനെ എടുക്കുക എന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. അപ്പൊ അവർ നമ്മൾക്ക് കയ്പായി തോന്നും. അപ്പോഴാണ് ശത്രുത ഉണ്ടാകുന്നത്. അവരെ ശത്രുതകളായി നമ്മൾ കാണുന്നത്. പക്ഷെ അവർ സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കുവാനുള്ള ബുദ്ധി നമുക്കില്ല. അപ്പോൾ ഭ്രമം നമ്മൾക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിഭ്രമത്തെ പോലെയാണ് അർജുനൻ ഇപ്പോൾ ഇവിടെ. കാരണം ഇന്നലെ വരെ ദുഷ്ടരായ മക്കൾ, ആരുടെ, ധൃതരാഷ്ട്രരുടെ ദുഷ്ടരായ മക്കൾ എന്ന് പറഞ്ഞ അർജുനൻ ഇന്ന് അവര് ബന്ധുക്കളായിരിക്കുന്നു, അല്ലെങ്കിൽ മിത്രങ്ങളായി കാണാൻ പറ്റുന്നു. അവരെ കൊന്നുകഴിഞ്ഞാൽ എല്ലാ ധർമ്മവും നശിച്ചു പോകും എന്ന ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ തന്റെ മനസ്സിലുണ്ടായിക്കൊണ്ട് കേശവ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനോടായി പറയുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും എല്ലാ ജീവന്റെയും സൃഷ്ടാവെന്ന് പറയുന്നത് ദൈവം, ഒരേ ഒരു ശക്തിയാണ്. ആ ഒരേ ഒരു ശക്തിയിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു ബന്ധുത്വം അതൊന്ന് വേറെയാണ്. ആ ഈശ്വര തത്വത്തെ എതിർക്കുന്ന
ശത്രുപക്ഷം എപ്പോഴും അത് അസാധുവാക്കുവാനേ ശ്രമിക്കുകയുള്ളു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പിന്നിലേക്ക് വലിക്കുവാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനാൽ അതിനെ ബന്ധു എന്ന് വിളിക്കുവാൻ ആകില്ല നമുക്ക്. അടിസ്ഥാന തത്വത്തെ അസാധുവാക്കുമ്പോൾ സമ്പൂർണ്ണ അഴിമതിയും അവിടെ ഉടലെടുക്കും എന്നതാണ്. എന്താണോ നമ്മൾക്കുള്ള ഒരു അടിസ്ഥാന തത്വം, ആ തത്വത്തെ തച്ചുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ആളുകളെ, നമ്മൾക്ക് ഒരു കൂട്ടിൽ കിടക്കുന്ന കോഴികളെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ പക്ഷികളെയോ നമ്മൾ കൂട് തുറന്നുകൊണ്ട് ഒരു കമ്പിട്ടടിച്ച് ബഹളമുണ്ടാക്കി പല വഴിയിലാക്കുന്നത് പോലെ ആക്കുവാൻ സാധിക്കും. അതിനെ അങ്ങനെ അസാധുവാക്കുവാൻ, അത് ഇല്ലായ്മ ചെയ്യുവാനേ ഈശ്വര തത്വത്തെ വെറുക്കുന്നവർ എപ്പോഴും ആഗ്രഹിക്കുകയുള്ളൂ. അവർ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതിനായി പല മാർഗങ്ങളും അവരുപയോഗിക്കും. അങ്ങനെ ആ ഒരു അടിസ്ഥാന തത്വത്തെ ഇല്ലാതാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തത്വചിന്തയെ ഉടച്ചു മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ അഴിമതി അല്ലെങ്കിൽ അനാചാരങ്ങൾ അവിടെ ഉടലെടുക്കും. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗീതയുടെ ഈ അമൃതം അല്ലെങ്കിൽ ഈ അമൃതം ചൊഴിയുന്ന ഈ മഴ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെ ആരംഭിക്കുവാനും ഉണ്ടായ കാരണം എന്ന് ഭഗവാന് തോന്നിയതായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഗീതയുടെ ഈ ആദ്യ അധ്യായത്തിലെ ആമുഖം വളരെ ശിഷ്ടമായ ഒന്നാണ്, വളരെ പ്രധാനമായ ഒന്നാണ്. എന്താണെന്നറിയോ, കാരണം ഈ അധ്യായത്തിലെ അർജുനൻ നമുക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. കാരണം സാധാരണ ഒരു മനുഷ്യനെ പോലെയുള്ള ആ ഒരു പ്രകൃതമാണ് നമുക്ക് ഇതുവരെയും കാണുവാൻ സാധിച്ചത്. കാരണം നമ്മൾ തന്നെ സാധാരണ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു കർമ്മച്യുതം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരവസ്ഥയാണ് അർജുനൻ ആദ്യ അധ്യായത്തിലൂടെ നമ്മൾക്കിവിടെ കാട്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനൻ നമ്മളുടെ സ്വന്തം ജാതിയും വിഭാഗവും നമ്മുടെ യഥാർത്ഥ പ്രതിനിധിയുമാണ് എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. കാരണം ഭഗവാൻ അർജുനന് നൽകുന്ന മരുന്ന് നമുക്കും പ്രയോജനപ്പെടും. എന്താണോ ഈ ഭൂമിയിൽ, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് നൽകുവാൻ പോകുന്ന ആ ഒരു ഔഷധം, കാരണം അവന്റെ രോഗത്തിന്റെ അതേ ലക്ഷണങ്ങളാണ് ഇന്ന് നമുക്കും ഉണ്ടായിരിക്കുന്നത്. അതേ, അതിന് സമാനമായ രോഗമാണ്. എത്ര മരുന്ന് കഴിക്കണം എന്നത് വേറെ കാര്യം, പക്ഷെ ഔഷധം അല്ലെങ്കിൽ കുറിപ്പടി ഒന്ന് തന്നെയാണ്. നമുക്കും അർജുനന് കൊടുക്കുന്ന അതേ കുറിപ്പടി തന്നെയാണ് നമുക്ക്. അത് എത്രത്തോളം കഴിക്കണമെന്നുള്ള ഒരു അളവനുസരിച്ചാണ്. ഇപ്പൊ അർജുനൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട്, യുദ്ധത്തിന് തയ്യാറാകാമെന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങി കർമ്മം തുടങ്ങിയോ? ഇല്ല. സാധാരണ ഉള്ളവരാണ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു കളയാം എന്ന് പറഞ്ഞ് ചാടി ചെയ്യുകയാണ്. പക്ഷെ അർജുനൻ അത് ചെയ്തില്ല. അവിടെ നിന്നു എനിക്ക് അവരെ ഒന്ന് കാണണം, ആരാണ് എന്ന് കണ്ട്, കാരണം ആ കാണണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഗീത ലഭിക്കുവാനുണ്ടായ ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം അങ്ങനെ ഒരു പക്ഷെ തന്റെ ആസക്തിയോ മറ്റെന്തെങ്കിലും മോഹങ്ങൾക്ക് വശംവദനായിക്കൊണ്ടോ ഈ നാടകം അരങ്ങേറിയിരുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ അർജുനന് അവന്റേതായ ഒരു ശ്രേഷ്ഠത, ഇന്ന് ഇപ്പൊ നമ്മൾ വില കൽപ്പിക്കുന്ന ആ ഒരു ശ്രേഷ്ഠത അർജുനന് കിട്ടുകയില്ലായിരുന്നു. അല്ലാതെ ഈ കർമ്മഭൂമിയിൽ മറ്റെന്തിന്റെ കുറവായിരുന്നു? എന്താണ് അർജുനന് ഭഗവാനോടായി പറഞ്ഞത്? ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ഞാൻ ചെയ്യുവാൻ പോകുന്ന യുദ്ധം കൊണ്ട് എനിക്ക് കിട്ടുവാൻ പോകുന്ന ആ ഒരു ലാഭം അതെനിക്ക് വേണ്ട. കാരണം പറഞ്ഞെന്താണ്, ഞാൻ കാംക്ഷേ വിജയം കൃഷ്ണ ന രാജ്യം സുഖാനിച്ച കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവേന ജീവിതേന വാ. എനിക്ക് ഈ ശത്രുക്കളായി കാണുന്ന ഇവരെ കൊന്നുകൊണ്ട് ഒരു സുഖവും രാജ്യവും എനിക്ക് വേണ്ട. എനിക്ക് വിജയവും വേണ്ട, രാജ്യവും വേണ്ട, സുഖവും വേണ്ട, സമ്പത്തും വേണ്ട. അതുകൊണ്ടുള്ള ഒരു സുഖവും എനിക്ക് വേണ്ട. അർജുനൻ ഒരു നരനായിരുന്നു, അതായത് ഒരു പുരുഷനായിരുന്നു, നരൻ ആയിരുന്നു. കാരണം നരനായിരുന്നു, അങ്ങനെ നരനായിട്ടുള്ളവർക്ക് മാർഗദർശനം നൽകാൻ നാരായണന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളെ പോലെയുള്ള, നമ്മൾ നരനാണ് എന്ന് നമ്മൾ പറയുന്നു, നമ്മൾക്കും ഉപദേശം വേണമെങ്കിൽ നാരായണന്റെ ഉപദേശം. അപ്പോൾ ആ നരനായിരുന്നതുകൊണ്ട്, കാരണം ഇറങ്ങിച്ചാടി യുദ്ധം ചെയ്യുവാനല്ല അവൻ ആലോചിച്ചു, കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, ഇന്നതാണ്, ഞാൻ എങ്ങനെ ഇവരെ
കൊല്ലും, എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും, ഇവരിന്നവരാണ്, എന്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നരനായിരുന്നത് കൊണ്ട്, അപ്പൊ നരനായ ഒരു വ്യക്തിക്ക് ഉപദേശം നൽകുവാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയില്ല. ആ ഉപദേശം നാരായണന് മാത്രമേ കഴിയൂ എന്നതാണ്. അപ്പം അത് മറ്റൊരു മന്ത്രിക്കോ സൈന്യത്തിനോ അത് കൊടുക്കുവാൻ കഴിയില്ല. ആ ഉപദേശം അത് നാരായണന് മാത്രമേ കഴിയുള്ളൂ. ക്ഷുദ്രതയിലൂടെ, വളരെ ക്ഷുദ്രമായ മാർഗത്തിലൂടെയും വഞ്ചനയിലൂടെയും ഭൗതിക മാർഗത്തിലൂടെയും മാത്രം ശേഖരിക്കുന്ന വൈഭവങ്ങളെ നരനായിട്ടുള്ളവൻ ഒരിക്കലും തൻ്റെ അധീനതയിൽ വെക്കുവാൻ ആഗ്രഹിക്കില്ല. അതാണ് നരനെ നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം അവന് ക്ഷുദ്രമായ മാർഗത്തിലൂടി അവൻ്റെ സ്വാർത്ഥ, അവൻ്റെ കാര്യം കാണുവാൻ വേണ്ടി ഒരിക്കലും മോശമായ ഒരു മാർഗം, അല്ലെങ്കിൽ ക്ഷുദ്രമായ, ക്ഷുദ്രമെന്ന് പറഞ്ഞാണ് പ്രവൃത്തി ചെയ്യാതെ കൈതനയാതെ മീൻ പിടിക്കുക എന്ന് നമ്മൾ പറയില്ല. അതേപോലെ ആരെ കൊണ്ടെങ്കിലും പിന്നിലൂടി പറഞ്ഞ് ഓരോന്ന് ചെയ്യിപ്പിച്ച് ഞാൻ വലുതാണ് എന്ന് കാണിക്കുന്നില്ല. അവൻ്റെ കഴിവുകൊണ്ട് മാത്രം അവൻ നേടിയെടുക്കും, അവൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അവൻ ചെയ്യുവാനുള്ള ശക്തിയും കർമ്മവും മനസ്സും ബുദ്ധിയും അവനുണ്ട്, അവൻ ചെയ്തിരിക്കും. അങ്ങനെ അവന് എന്ത് കർമ്മമാണോ ചെയ്യുവാൻ കഴിയുള്ളത് അവൻ സ്വയം ചെയ്യും. അവിടെ മറ്റൊരാളിൻ്റെ ശുപാർശ ആവശ്യമില്ലാതെ ചെയ്യുവാൻ തൻ്റെ ഇടമുള്ളവനാണ് നരൻ. അങ്ങനെയുള്ള നരന് നാരായണന്റെ ശക്തി അല്ലെങ്കിൽ ഉപദേശം കൂടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ എപ്പോഴും നമ്മൾ അത് വിശ്വസിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരാളിന്റെ ശുപാർശയിൽ എന്തെങ്കിലും സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ളത് ഒരിക്കലും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു വൈഭവങ്ങളും തൻ്റെതായി തൻ്റെ കയ്യിൽ വെക്കുവാൻ ഒരിക്കലും ഫ്രീയായി കിട്ടുന്ന ഒന്നും വാങ്ങൂല. മറ്റൊരാളിൻ്റെത് ഇല്ല. സ്വന്തമായ അധ്വാനത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നവയാണ് ഒരു നരൻ തൻ്റെതായി അഭിമാനിക്കുവാനും അന്തസ്സിനും അർഹതപ്പെടുന്നത് എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവനെ നരനായി നമുക്ക് കാണാം. എന്താണ് നാരായണൻ, അല്ലെങ്കിൽ ഈ നരൻ എന്ന് പറഞ്ഞ ഉപദേശം കൊടുക്കുന്ന നാരായണൻ? കാരണം സാക്ഷാൽ ലക്ഷ്മി തന്നെ കേവലം പണം മാത്രമല്ല നമ്മൾ നോക്കണം. നമ്മളെ കയ്യിൽ കിട്ടുന്ന ധനം അല്ലെങ്കിൽ പണം, ആ പണത്തെ നമ്മൾ ലക്ഷ്മി എന്നാണ്. കാരണം ആ കേവലം പണം മാത്രമല്ല, വൈഭവം, ജീവിതത്തിന് ആവശ്യമായ എല്ലാം ലക്ഷ്മി തന്നെയാണ്. നമ്മളെ ജീവിതത്തിന് വേണ്ടി നമ്മളെ വീട് ഉണ്ടാക്കണം, ജീവിതത്തിന് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഭഗവാന്റെ ആശ്രയത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അതിനെയും നമ്മൾക്ക് ലക്ഷ്മിയായി തന്നെ കാണാം. കാരണം വിലയുള്ളതാണ്. വിലയുള്ളത് ആരാണ്? അറിവുള്ളവൻ്റെതാണ്. ആ ഉപദേശം നൽകുവാനും അറിവുള്ളവൻ്റെതാണ്. ആ അതും ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മി എന്ന് പറയുമ്പോൾ സ്വർണവും പണവും മാത്രമല്ല, അതിനെ ഈ വൈഭവം, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ വൈഭവങ്ങൾക്ക് ആ വേണ്ടതിനെ എല്ലാം ലക്ഷ്മിയായി നമുക്ക് കാണാം. അത് സ്വർണത്തിന്റെ രൂപത്തിലാക്കിയാലും സ്വർണം പൗഡറാക്കിയാലും ക്യാപ്സുളാക്കിയാലും അതുകൊണ്ട് അന്നമോ ആയുധമോ ആക്കിയാലും എല്ലാം ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ക്ഷുദ്രമാർഗം ഉണ്ടാകുന്നവയെ അല്ലെങ്കിൽ ക്ഷുദ്രമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നവയെ എത്ര സൂക്ഷിച്ചു വെച്ചിരുന്നാലും ശരി തന്നെ, അത് തൻ്റെ പക്കൽ വെക്കാൻ അത് അവിടെ ഇരുന്നിട്ട് വേണ്ട, അതവിടെ ഇരിക്കത്തില്ല. കാരണം എന്താണ്? ലക്ഷ്മിയാണ്, അത് അശുദ്ധമായിടത്തിരിക്കില്ല, ഭഗവാന്റെ കൈവശത്തുള്ളതാണ്. അത് ആ എവിടെയായിരുന്നാലും അത് ക്ഷുദ്രമാകില്ല. അതിനെ ക്ഷുദ്രമാക്കുന്നവനെ നാരായണൻ എന്താണ് തോളിൽ മാറാപ്പ് കെട്ടി ഏറെ നാള് നടത്തിക്കേണ്ടതായ ഒരവസ്ഥയുണ്ടാക്കും. അപ്പൊ അതിനെ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷുദ്രമായ മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ധനം നമ്മൾക്ക് തന്നെ ആപത്തുണ്ടാകും. കാരണം അത് അശുദ്ധമാക്കുവാൻ ആരുടേതാണ്? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നാരായണന്റെ പത്നിയാണ്, ഭാര്യയാണ്. അങ്ങനെയുള്ള നാരായണന്റെ ഭാര്യയെ അപമാനിക്കുവാനോ അശുദ്ധമാക്കുവാനോ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പുരുഷാർത്ഥമുള്ളവർ അല്ലെങ്കിൽ നരനായിട്ടുള്ളവർ അങ്ങനെയുള്ളത് ആഗ്രഹിക്കുന്നില്ല, തൻ്റെ പക്കൽ വെക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നതും താൻ കർത്തൃത്വം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ കാര്യം സാധിക്കാതെ എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചെടുക്കണം, അതിനുവേണ്ടി ആരെങ്കിലും ശുപാർശ ചെയ്ത് എടുക്കുന്നതും നിലനിൽക്കുന്നതാവില്ല. കാരണം അതും ലക്ഷ്മിയാണ്. കാരണം അവിടെയും അത് നിന്റെ കയ്യിൽ നിന്ന് പോകും, ഇല്ലെങ്കിൽ നീയോ പോകേണ്ടി വരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നരന് ഉപദേശം നാരായണനാണ് കൊടുക്കുന്നത്.
അങ്ങനെയുള്ള നരന്മാർ, ആ അറിവുള്ളവർ ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ആഗ്രഹിക്കില്ല. മറ്റൊരാളുടെ തൻ്റെ പക്ഷത്താക്കണമെന്നോ അതല്ല ഇന്നാളിനോട് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യം കാണാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കാണുന്നവരല്ല നരന്മാർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ചുരുക്കത്തിൽ നമ്മളിവിടെ കാണുന്നത് എന്താണ്? അർജുനന്റെ കർമ്മ പ്രേരണ ഇല്ലാതെയാണ്. സൈന്യത്തിനു മുന്നിൽ വന്ന ഭാരതൻ ഭയന്നുപോയി എന്നാണ്. അതാണ് നമ്മെ ആചാര്യന്മാർ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതും. ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് അർജുനന്റെ കർമ്മ പ്രേരണ ഇല്ലാതെയായി. കാരണം സൈന്യത്തിനു മുന്നിൽ വന്ന ഭാരതൻ ഭയന്നുപോയി എന്നാണ് നമ്മളെ ആചാര്യന്മാർ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതും. യാഥാർത്ഥ്യത്തെ ദഹിപ്പിക്കാൻ നമ്മൾക്ക് കഴിയാത്തത് കൊണ്ട് അല്പം പ്രയാസം തോന്നിയേക്കാം. പക്ഷേ സമ്പത്ത് പ്രതീക്ഷിച്ചാണ് കർമ്മം ചെയ്യുന്നത്. ഇവിടെ യുദ്ധവും ഒരു കർമ്മമാണ്, വെറും ഒരു കർമ്മമല്ല, മഹാകർമ്മമാണ് യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു സംതിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ വലിയൊരു മഹാകർമ്മമാണ് ഈ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് കർമ്മം ചെയ്യുന്നതോ എന്ന് പറയുന്നത് ഫലമാഗ്രഹിച്ചുകൊണ്ട്, ഇവിടെയും ഒരു ഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഫലം. കാരണം എന്താണ്, ഇതിന് ഒരു ഉത്തരം, ആ ഒരു ഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ കർമ്മവും ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവൻ എന്തിനാണ് വ്യവസായം ചെയ്യുന്നതെന്ന് പറയുന്നത് പോലെയാണ്. കാരണം നമ്മൾക്ക് കാംക്ഷയില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല എങ്കിൽ, എനിക്കിപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന എനിക്കൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എന്താണ്, എനിക്ക് അവിടെ ഒരു ആഗ്രഹമുണ്ട്, എന്ത് ധനം ഉണ്ടാക്കണം അല്ലെങ്കിൽ മറ്റു പലതും ഉണ്ടാക്കുന്നതിന് എനിക്ക് ലക്ഷ്മി അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഒരു കാംക്ഷ, ഫലകാംക്ഷ എന്നിലുള്ളത് കൊണ്ടാണ്, ആ ഒരു പ്രേരണ കൊണ്ടാണ് ഞാനത് തുടങ്ങുന്നത്. എന്നാൽ ഒരു പ്രതീക്ഷയുമില്ല, എനിക്ക് അത് വേണ്ട ഇത് വേണ്ട ഒന്നും വേണ്ട എന്ന് ഇല്ലാത്ത, അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തവൻ എന്തിനാണ് വ്യവസായം തുടങ്ങുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം എന്ന് പറയാം. കാരണം ഇവിടെയും ഫലകാംക്ഷ, കാരണം എനിക്ക് വിജയിക്കണം, അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിലും അധർമ്മം ഇല്ലാതെ ആക്കണം എന്നതും ഒരു ഫലകാംക്ഷയാണ്. അപ്പൊ ആ ഒരു കാംക്ഷയെ മുഴുവനും ഇല്ലാതെയായി ഒരുവനിലെങ്കിൽ അവൻ പിന്നെ എന്തിന് യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ എന്തിന് അവൻ അധ്വാനിക്കണം എന്ന് പറയുന്നത് പോലെ, ഒരു ബിസിനസ് ആയാലും എന്തിനായാലും ശരി തന്നെ, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എങ്കിൽ പണവും വേണ്ട ഒന്നും വേണ്ട എന്നൊരു മനസ്സിലെ കാംക്ഷകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു പ്രചോദനവും അടിസ്ഥാനവും ഉണ്ടായിരിക്കണം. കർമ്മത്തിന്റെ അടിസ്ഥാനമായി ഇവിടെ അർജുനനെ സന്തോഷമോ അല്ലെങ്കിൽ മഹത്വമോ ഒന്നും തന്നെ താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിന്നതാകണമെന്നോ അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് ഒരു സന്തോഷമെന്നോ അങ്ങനെയുള്ളതെല്ലാം തന്നിൽ നിന്ന് പോയി, ഒരു ആഗ്രഹമില്ല. ഇന്നത്തെ ആധുനിക ചിന്തകരെ പോലെ മില്ലിന്റെയും അല്ലെങ്കിൽ കമ്പനിയുടെയും അല്ലെങ്കിൽ മാസപ്പടി വെറുതെ ഇരുന്ന് മാസപ്പടി വാങ്ങിക്കുവാനും സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രസ്താവന പ്രകാരം കർമ്മം ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹം ഇവിടെ അർജുനനില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്റെ മനസ്സിൽ സ്വാർത്ഥത ഇല്ലാതായപ്പോൾ തന്നെ അവനിൽ ആത്മാഭിമാനം ഉണ്ടാകുകയാണ് ചെയ്തത്. കാരണം എന്താണ്, തനിക്ക് ഞാൻ കാംക്ഷയെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് ഇങ്ങനെയുള്ള ഇവരെ എല്ലാം കൊന്നുകൊണ്ടുള്ള ആ ഒരു യുദ്ധത്തിലൂടെ എനിക്ക് നേടേണ്ടതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ട. കാരണം നല്ല കാംക്ഷയില്ല തന്റെ ആ ഒരു ആ കാംക്ഷ, എനിക്കിന്നത് വേണം എന്ന ആഗ്രഹം ഇല്ലാതെ ആയപ്പോൾ അവനിൽ ആത്മാഭിമാനമുണ്ടായിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ അവന് എന്ത് സാധനമാണ്, നമ്മൾ തന്നെ സാധനം ഓരോരുത്തരെ കാല് പിടിച്ചും കൈമണി ഓടിച്ചും ഒക്കെ നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ, കാരണം അത് ഒരിടത്ത് ഉറയ്ക്കുന്നതല്ല അങ്ങനെയുള്ള ലക്ഷ്മി എന്തുണ്ടാക്കിയാലും എന്ന് പറഞ്ഞതുപോലെ, കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും ആ ഒരു കാംക്ഷ ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ തന്റെ ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കണം. അപ്പോൾ തനിക്ക് ഒരു ആഗ്രഹവും ഇല്ലാത്തവനായി ഇവിടെ മാറി. കർമ്മപ്രേരണ ആവശ്യമാണ്, കർമ്മപ്രേരണ ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, കർമ്മം ചെയ്യുവാനുള്ള പ്രേരണ എപ്പോഴും വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ അതിൽ സ്വാർത്ഥത ഉണ്ടാകരുത്, സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യരുത്. കർമ്മം നമ്മൾ ചെയ്തു പോകുക, സ്വാർത്ഥത വന്നുകൊള്ളും. പക്ഷെ ഞാൻ ഇന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന ഒരു ബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, കർമ്മ പ്രവർത്തനത്തിന് ഉള്ള ആ ഒരു പ്രചോദനം, നമ്മൾക്ക് കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രചോദനം വേണമല്ലോ. ആ ഒരു പ്രചോദനം ഇല്ലാതെ, എന്തെങ്കിലും ഒരു പ്രചോദനം ഇല്ലാതെ നമ്മൾക്ക് ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുമോ? സാധിക്കില്ല. ചുമ്മാ അതൊരു കർമ്മം ചെയ്യാനാണെങ്കിൽ തലയ്ക്ക് വട്ടുണ്ടോ? ഇല്ല. ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും അതിന് ഒരു പ്രചോദനം. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെയും എന്താണ്, എനിക്ക് വിശപ്പുണ്ടായിരിക്കണം, അതൊരു പ്രചോദനമാണ്. അതല്ല എങ്കിൽ ഞാൻ ഇന്നെ കഴിച്ച ഭക്ഷണത്തിന്റെ മണമടിച്ചപ്പോൾ, ചിലരങ്ങനെയുണ്ട്, ഭക്ഷണത്തിന്റെ മണമടിക്കുമ്പം എന്താണ് ഇന്ന് വെച്ചത്, എന്താണ് എന്ന് ചോദിക്കും. കാരണം എന്താണ്, അവനും മണം ഭക്ഷണപ്രിയനാണ്, മണം കൊണ്ട് അവനൊരു പ്രചോദനം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾക്ക് കർമ്മം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കർമ്മത്തിന്, കർമ്മത്തിൽ നമ്മൾക്ക് കാംക്ഷ ഉണ്ടാകരുത് എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ഈ പ്രചോദനം അവശേഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രചോദനം ഇല്ലാതെ നമ്മൾക്ക് ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുമോ? ഇതിന്റെ സമാധാനമാണ്, അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം കാണാനാണ് ഗീത ഉടലെടുത്തത്. കർമ്മം, കാരണം പല കാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുക, അതെങ്ങനെ ചെയ്യും എന്നത് നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഗീത ഉടലെടുത്തത് തന്നെ. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിന്റെ മുഴുവൻ ചുരുക്കവും ഉള്ള പൊരുളാണ് ഞാൻ അത്രയും ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം വായിക്കുന്നവർക്ക് ഞാൻ ഈ ഒന്നാം അധ്യായത്തിന്റെ മുഴുവൻ സാരാംശമാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാം അധ്യായം ഇവിടെ തീരുകയാണ്. അടുത്തത് രണ്ടാം അധ്യായത്തിന്റെ സാരാംശമാണ് അടുത്ത വാരത്തിലൂടെ തുടങ്ങുന്നത്. എന്താണ് ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ പലകാംക്ഷ കൂടാതെ കർമ്മം എങ്ങനെ ചെയ്യും, അത് നമ്മൾക്ക് അടുത്ത അധ്യായത്തിലൂടെ നോക്കാം. അതുവരെയൊക്കെ നന്ദി, നമസ്കാരം.